ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കാൽക്കപ്പ് പഞ്ചസാരയും ഒരു സ്പൂൺ വെള്ളവും ഒഴിച്ച് കാരമലൈസ് ചെയ്യാം. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് തണിയാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കും കാൽക്കപ്പ് പഞ്ചസാരയും ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യാം. പഞ്ചസാര ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് സാരമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അത് അലുത്ത് പോയിക്കോളും. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 teaspoon കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം പാലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടിയിൽ പിടിക്കാതെ നോക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 drops ബട്ടർ സ്കോച്ച് എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ നോക്കുക. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം എടുത്തു വെച്ച കാഷ്യൂനിൻ്റെ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ടൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി ആ പാലിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം.
പാലിൻ്റെ മിക്സ് ഒഴിച്ച് ഒന്ന് തണിയതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും കാരമൽ സോസ് ഒഴിക്കാം. കാരമൽ സോസ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. ഇനി ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസെൻസ് കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാരമൽ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.